വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. കാലവർഷക്കെടുതിയിലെ കുത്തൊഴുക്കിൽ വയോധിക മണിമല ആറ്റിലൂടെ ഒഴുകിയത് മണിക്കൂറുകളാണ്. 56 കിലോമീറ്റർ ആറിലൂടെ ഒഴുകി നടന്ന വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓമന എന്ന വയോധികയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആറ്റിലൂടെ ഒഴുകിപ്പോയത്. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ മുറിയിലേക്ക് പോയതാണ് മണിമല തൊട്ടിയിൽ വീട്ടിൽ ഓമനയും മകൻ രാജേഷും. രാവിലെ ഉണർന്നപ്പോൾ അമ്മയെ വീട്ടിലും പരിസരത്തുമൊന്നും കാണാനില്ല. ഇതേ തുടർന്ന് രാജേഷ് മണിമല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് വീട്ടിലെത്തി അന്വേഷണം നടത്തി മടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഫോൺ എത്തി. അമ്മ അവിടെയുണ്ട്. ഉടൻ തന്നെ മകൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. മണിമലയാറ്റിലെ കുറ്റിപ്പുറത്തെ കടവിൽ പുലർച്ചെ കുളിക്കാൻ പോയപ്പോൾ വീണുവെന്നാണ് അമ്മ പറഞ്ഞതെന്ന് രാജേഷ് പറയുന്നു. ആറിന്റെ തീരത്താണ് വീട്. നന്നായി നീന്തൽ അറിയാവുന്ന ആളാണ് അമ്മ. എന്നും രാവിലെ ആറ്റിൽ കുളിക്കാൻ പോകാറുണ്ട്. ആറ്റിൽ മഴയത്ത് പൊങ്ങിയ വെള്ളം ഇന്നലെ താഴ്ന്നിരുന്നു. തുണി കഴുകുന്നതിനിടെ കാൽവഴുതി വെള്ളത്തിൽ വീണുവെന്നാണ് അമ്മ പറഞ്ഞത്. ആറ്റിൽ കിടന്ന മുളയിൽ തലയടിച്ചാണ് വീണത്. ഒഴുക്കിൽപ്പെട്ടതോടെ ഈ മുളങ്കമ്പ് പിടിച്ചു കിടന്നു. എത്ര നേരമെന്നോ എത്ര ദൂരമെന്നോ ഒന്നും ഓർമ്മയില്ല. കൊച്ചൂർ റെയിൽവേ പാലത്തിൽ നിന്ന് നോക്കിയവരാണ് കലങ്ങിയൊഴുകുന്ന പുഴയിൽ പല വസ്തുക്കൾക്കിടയിൽ ഒരു മനുഷ്യരൂപം കണ്ടത്. മഴക്കാലത്ത് ഇത്തരം കാഴ്ചകൾ പതിവായതിനാൽ ആദ്യം ഗൗനിച്ചില്ലെങ്കിലും പിന്നീട് അവർ അഗ്നിരക്ഷാസേനയ്ക്കും കൊച്ചൂരിലെ വള്ളക്കാർക്കും വിവരം കൈമാറി. വിവരമറിഞ്ഞ് കൊച്ചൂർ തയ്യൽപ്പള്ളത്ത് വർഗീസ് മത്തായി എന്ന റെജിയും പിതൃസഹോദരൻ ജോയും വള്ളവുമായി തൊണ്ടറക്കടവിലിറങ്ങി. അപ്പോഴേക്കും ഒഴുകി ഒഴുകി ഓമന പാലത്തിന് സമീപമെത്തിയിരുന്നു. 100 മീറ്ററോളം വള്ളം തുഴഞ്ഞാണ് റെജിയും ജോയും അടുത്തെത്തിയത്. പിടിച്ചു കയറ്റുമ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. ഉടൻ ഓട്ടോയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ചെറിയ മയക്കത്തിലായിരുന്നു ഓമന. ആശുപത്രിയിലെത്തി അരമണിക്കൂറിനകം ബോധം വന്നു. മകന്റെ ഫോൺ നമ്പർ ഡോക്ടർക്ക് നൽകി. താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂറോ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഓമന അപകടനില തരണം ചെയ്തു. തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നും മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.